എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളെ വീട്ടില് ടാങ്ക് വൃത്തിയാക്കുന്നതാണ്. എന്റെ ചേട്ടൻ മാവേല് താഴേക്ക് പോകുന്നു. എന്താ പോണില്ലേ? പോണം മിസ്റ്റർ. ഓ പേമേ കയ്യിൽ നിന്ന് മൊബൈല് പോവല്ലേ. ഇപ്പം കിട്ടിയത് പോലെ ഇനി വേണോ? ഇതാണ് നമ്മളെ വീട്. ടാങ്ക് ടാങ്ക് ഫുള്ള് വൃത്തിയാക്കണം. ചേട്ടാ ഇവിടെ തന്നെ കുളിച്ച് കയറിക്കോ. എന്താ അച്ഛാ നോക്കുന്നത്? വെറുതെ ആന്റിയുടെ വിള കിട്ടോ. ഇതാണ് ഞാൻ ആന്റിയുടെ വിള കാട്ടും. ഇനി കിണറിന്ന് വെള്ളം കോരുന്നത് ചടങ്ങാണ്. അവിടെ നിന്ന് ഒരു ബക്കറ്റിൽ കോരി വേണം. വലിയ ബക്കറ്റിൽ ഇവിടെ വലിയ ബക്കറ്റ് ഇവിടെ ബക്കറ്റ് കൊടുക്കും. നീ അവിടെ ഇറങ്ങി. നീ താഴെ ഇറങ്ങി. ഇവിടെ ബക്കറ്റ് ബക്കറ്റ് ഇറങ്ങി. ശ്വാസം 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 ചെറിയ ശ്വാസം കിട്ടി. അത് കോരി നിറച്ച് ചെയ്യാത്ത പിന്നെ ഇതിന്റെ അകത്ത് നിന്നൊന്നും നടക്കും തോന്നുന്നു. ഇത്രയും ബുദ്ധിയുള്ള ചേട്ടൻ ഇങ്ങനെ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. ഭയങ്കര മണ്ട ബുദ്ധി തരാണ്. കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഫുൾ മന്ദത്തരമാണ് കാണിക്കുന്നത്. ഭയങ്കര ബുദ്ധിയാ. ഇതിന്റെ അകത്ത് ഇരുന്ന് കളിക്കാനല്ല. താഴെ വെള്ളമൊന്നും ഇല്ല. കറണ്ട് പോണെങ്കി ഇന്ന് പോന്നോ തന്നെ. ഞാൻ കെന്റിന്ന് വെള്ളം കോരി ഒഴിക്കും ചേട്ടാങ്കി. കഴുകി കഴുകി ഈ നിലയിൽ എത്തിയിട്ടുണ്ട്. ചെളി കിടക്കുന്നത് കണ്ടോ? കണ്ടോ നിങ്ങൾ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുക. ടാങ്കിനകത്തെ ചെളി. Why this man is in the tank? Why is kalavari kalavari tank? ഇതെന്താ കാണിക്കാനും തന്ത്രമല്ല. ഞാനും ഉണ്ടട ആ പാട്ടങ്ങ്. ആ തുണി എടുക്കുക. നല്ല തുണച്ച് അന ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ചേട്ടൻ. വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങാനേക്കാൾ ഇരുന്ന് വൃത്തിയാക്കും. 10,000 രൂപ മുടക്കിയാണ് നമ്മൾ ഈ ടാങ്ക് വൃത്തിയാക്കുന്നത്. പുതിയൊരു ടാങ്ക് വാങ്ങിക്കാൻ പോലും. അതേപോലെ ടാങ്ക് ആർക്കെങ്കിലും വൃത്തിയാക്കണമെങ്കിൽ വിളിച്ചു. ഞാൻ വിളിച്ചത് നമ്മളെ ടാങ്കിന്റെ അകത്ത് ഇറങ്ങി നല്ല പോലെ കുളിച്ച് കാര്യം അതിനകത്ത് വിദഗ്ധമായി നല്ല രീതിയിൽ ടാങ്ക് വൃത്തിയാക്കുന്ന ഏക സ്ഥാപനം. ഏക സ്ഥാപനമാണ്. ഏക സ്ഥാപനം മാത്രം. പിന്നെ കൂട്ടുകാരില്ല. പ്രത്യേക വേറെ ബ്രാഞ്ച്. ഇത് തന്നെ ഹെഡ് ഓഫീസ്. ഇത് തന്നെ ബ്രാഞ്ചുകളും. ഹെഡ് ഓഫീസ് അല്ല ഇതിനകത്ത് തന്നെയാണ്. കുറച്ചുകൂടി ക്വാളിറ്റി എടുത്താൽ മതിയായിരുന്നു. ഇതെന്റെ ബാക്കിലെ
ഒരു കപ്പും കൂടെ തട്ട. മലപ്പുറം കളിയാക്കണ മലപ്പുറോ അറിഞ്ഞോണ്ട് കളിയാക്കുന്നത് മലപ്പുറം എന്ന് പറഞ്ഞു ദൈവത്തിന് അതല്ലേ പണി. എന്ത് ചെയ്തെന്ന് പറഞ്ഞ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളല്ലേ എന്റെ ചേട്ടൻ. ഒന്നാളതിന് എത്ര അടിക്ക് അതിന് കഴിവ് അതിന് കഴിവിടാ പിഴിഞ്ഞെടുത്ത് അത്ര ഇങ്ങോട്ട് വെള്ളം തരാമോ പിന്നെ. എന്താ ഇങ്ങ എത്തിയിട്ടുണ്ടേ മോനെ. അത് നീ എങ്ങനെ കോരയാ ഇട് അത് തുണി ആ വെള്ളത്തിലിട് വെള്ളത്തിൽ വെള്ളം എവിടെ കിടക്കണു ആദ്യം വെള്ളം നിൽക്കാൻ മണ്ണ് മാത്രം വരുമായിരുന്നു ഇവിടെ വെള്ളത്തിൽ കൂടെ ഏകദേശം നമ്മൾ വൃത്തിയാക്കി തീരായി ആരും കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഈ സാധനം ഇതിന്റെ ഇടയിൽ വന്നിരുന്നു വെള്ളം അത്യാവെല്ലാം പിഴിഞ്ഞു എന്നിട്ട് തുടച്ചെടുത്ത് മുകളിലെല്ലാം ഇരിക്കുന്നു ഞാൻ വെള്ളം ഒഴിച്ചു തരാം ഉണ്ടോ മോളല്ലേ അതേ ഉള്ളു അതാണ് നീ തുടല്ലേ തുടല്ലേ ഞാൻ പറഞ്ഞു ആദ്യം അത് നല്ല വെളുത്തേക്കുണ്ട് വീണ്ടും അഴുക്കില്ലേ തുടച്ചു തോന്നുന്നു മൊത്തം ഇതായി എന്താ തുടക്കില്ലേ തുടക്കില്ലേ പറഞ്ഞു ഇനിയിപ്പോ വെള്ളം എടുത്ത് ഒഴിക്കണോ വെള്ളം ഒഴിച്ചപ്പോ മാറിക്കോളൂ അത് തന്നെ അവിടെ തന്നെ തീർന്നു നോക്കി കംപ്ലീറ്റ് വെള്ളം കുത്തി തുടച്ചെടുത്തിട്ട് ഒഴിച്ച് എടുക്കുമ്പോ തുറത്തിങ്ങനെ തന്നായി നല്ല കഴുകിയങ്ങ് തരാം അപ്പോഴും വിരിച്ചിട് വിരിച്ചിട്ടില്ലെങ്കിൽ അവിടെ മാത്രം വെള്ളം കിട്ടും എപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ല ഒപ്പു വാങ്ങിക്കണം ഇന്നലെ ഒരിതാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഇതെല്ലാം പറയാം മറ്റേത് തരണെടുത്ത് ഗോഡ് ഗ്ലാഡ് ഇത് അത് സംഭവം എന്താ വെച്ചാ ഒന്നുമില്ല ഇല്ല കഥയല്ല ഞാൻ പറയണത് അവന്മാരെ താഴെ ഒഴിക്കാതാ ഈ ത്രില്ലറും ത്രില്ലറും ഹൊറം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയാ പക്ഷെ പണി പാടിപ്പോയി പുതിയ മലേഷ്യല്ലേ അതങ്ങനെ ഇഷ്ടപ്പെടാത്ത മറ്റേതിന് ഇവ ഒരു ഒളിച്ചോട് ജോജുവും അവന്റെ ആ പടത്തിൽ ജോജുവും അല്ല എന്തിനു ഒളിച്ചു ഇങ്ങനെ ഇത്രയും പാടുപെട്ടു ഓടിയതോ ഊന്നി മരിക്കാൻ അവന് വീട്ടിലെ അവൻ കീഴടങ്ങിയ മതിയായിരുന്നു ഈ ഒരു പ്രശ്നമില്ല തെളിയിക്കായിരുന്നല്ലോ മറ്റവരെ കൊണ്ടുവന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറയും പോലീസാണ് ആ അവൻ ഓടുകയാണ് ഓടി
ചെന്ന് അങ്ങ് ഇടുക്കിയിൽ ചെന്ന് തൂങ്ങാൻ പോയി. മൂന്നാറ് തൂങ്ങാൻ പോയത് ഇടുക്കി തന്നെ മൂന്നാറില്. പിന്നെ മൂന്നാർ മൂന്നാർ കാശ്മീരില്ല. എന്റെ മൂത്ത മകന് മൂന്നാർ കാശ്മീരിലാണ്. മോളിനെ തുടച്ചു. അങ്ങനെ 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 അവിടെ മാത്രം തുറച്ചോണ്ടിരിക്കും. തലേ കഴിവ് വേണ്ട. വേറെയായി പ്രിയനെ അതച്ചിപ്പിറങ്ങിയ പാട്ട്. ഏത് പാട്ട്? ആ പാട്ടൊന്നും ഞാൻ കണ്ടില്ല. ഇത് കസിൻസില്. കസിൻസിലാ? അവിടെ ചെന്ന് അവിടെ പാടുന്നില്ലടാ. ആരായിട്ട് പാടില്ലാം കൂടി? കുഞ്ചാക്കോ ബോബൈ, ജോജു, ഇന്ദ്രജിത്ത് എല്ലാം കൂടി അവിടെ ഡാൻസ് ഇല്ലടാ. അതാണ്. അതേതല്ല ഇത്? മറ്റേ അത് ഇവിടെ പാടുന്നില്ല. കഴിഞ്ഞ അത് ഇറങ്ങ നോക്കട്ടെ. ഇനി ആ ചട്ടി ഊരിയിട്ട് അന്ന് നല്ല പോലെ ഒന്ന് പിഴിഞ്ഞു പൊട്ടിക്കിട്ടത്. ഓക്കേ, അങ്ങനെ ഞാൻ പുറത്തു വന്നിരിക്കുന്നു. അയ്യോ, അതിങ്ങടെ ഞാൻ ശരിയായി തരാം. കഴിയുന്ന കഴിയും പിഴിഞ്ഞതാ. ഇല്ല, കാല് ഇതിൽ ചവിട്ടി ഇറങ്ങാം. ഞാനല്ലേ പറയണ, ഞാൻ സെറ്റാക്കി തരാം. അതെ, നിങ്ങൾ നമ്മുടെ അടി അടിച്ചു പിരി. എന്തിനാ നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു മൈക്ക് എന്തോ വലുത് വരാതിരിക്കുന്നതാ. ഇത് തീരുമാനം വിചാരിച്ചാൽ നമുക്ക് വെള്ളം ഉണ്ടായപ്പോ നമുക്ക് നോക്കടാ. ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് അതിനകത്ത് നോക്ക്. ഇത് ഞാൻ വെരട്ടിയായി. ഇനിയിപ്പോ വീണ്ടും എടുക്കും. വീണ്ടും എടുക്കുമ്പോ അടുത്ത കാലല്ലേ അത്? വീണ്ടും വെരട്ടിയാ. ഇന്ന് മൊത്തം ഇത് തന്നെ. എന്തായാലും പറ കമ്പെടുത്തു ഇങ്ങനെ കറക്കി എടുത്താ മതി. സംഭവം തീർന്നു. പിന്നെ എന്തെങ്കിലും നീ അത് പിഴിഞ്ഞിരിക്കണം. ഇങ്ങനെ പിഴിഞ്ഞു ഇറങ്ങി കഴിഞ്ഞ കൊള്ളായിരുന്നു. ടാങ്ക് വൃത്തിയായിട്ടുണ്ട്. ഓഫ് ചെയ്യാനല്ലോ ഓണാക്കാൻ. രണ്ടും പൊട്ടികളെന്ന് വെച്ചാൽ ആരെയൊക്കെ സാർ? അതെ, എന്റെ ആ ഇതും കൂടെ ക്ലിയർ ചെയ്തിടണം തന്നെ. ആര്? ആ വെള്ളം വന്നു. വെള്ളം വന്നു. പണി കിട്ടിയല്ലോ. ഇങ്ങനെയാണ് വെള്ളം വരണത്. പക്ഷെ ഇവിടെ വെള്ളം വന്നത് അങ്ങനെ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോവേണ്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അത്രേ ഉള്ളൂ. മറ്റത് വാങ്ങാൻ ഫ്രീ കിട്ടിയത്. എന്റെ ബക്കറ്റ്, ഞാൻ കുളിക്കുന്ന ബക്കറ്റ്. അതിന് കഴുകി ഇറക്കണം.
അങ്ങനെ ഞങ്ങള് വിജയകരമായിട്ട് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. ചേട്ടാ പറഞ്ഞില്ല ഏട്ടാ, ആ നമ്മുടെ എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. വേണമെങ്കിൽ മാത്രം ചെക്കനങ്ങനെ നോക്കി നിന്നതും ഇറങ്ങുന്നില്ലേ, ഇറങ്ങേ എവിടെയോ എന്തോ സംതിങ് റോങ്. അങ്ങനെ നമ്മുടെ വിജയകരമായിട്ട് നമ്മുടെ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഇറങ്ങി പോവുകയാണ്. വീടിനകത്ത് എത്തിയിരിക്കുന്നു. ഓക്കേ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നു. ബാക്കി ആരും മൈൻഡപ്പ് ചെയ്യാൻ വന്നില്ല. അപ്പം എല്ലാവർക്കും സൈൻ ഔട്ട്, ബൈ ബൈ.